ഇപ്പോഴത്തെ ബിഗ് ബോസിന്റെ ക്യാപ്റ്റനായ ഋതുവിനെ ഈ പ്രാവശ്യം നോമിനേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് പലരും ചോദിക്കുന്നത് കേട്ടു. അങ്ങനെ ഒരു സംശയം പലർക്കും ഉണ്ടാകാനുള്ള കാരണം ഈ പ്രാവശ്യം ലാലേട്ടൻ വന്നപ്പോൾ റംസാനോട് പറഞ്ഞായിരുന്നു, ഇനി നീ പേടിച്ചൊന്നും കളിക്കണ്ട, ഇനി തൊട്ട് എല്ലാവരും നോമിനേഷനിൽ വരുമെന്നുള്ളത്. ഇനി തൊട്ട് എല്ലാവരും നോമിനേഷനിൽ ഡയറക്റ്റ് വരുമെന്ന് ലാലേട്ടൻ പറഞ്ഞെങ്കിലും അത് പ്രാവർത്തികമാകാൻ പോകുന്നത് അടുത്ത ആഴ്ച തൊട്ടായിരിക്കും. ഈ ആഴ്ച കൂടെ നോമിനേഷൻ ഉണ്ടായിരിക്കും. ഈ ആഴ്ച നടക്കാൻ പോകുന്നത് ഓപ്പൺ നോമിനേഷനാണ്, അതായത് എല്ലാവരുടെയും മുമ്പിൽ വന്ന് നിന്നിട്ടായിരിക്കും ഓപ്പൺ ആയിട്ട് തന്നെ കാരണങ്ങൾ പറഞ്ഞ് ഓരോരുത്തരെ നോമിനേറ്റ് ചെയ്യുകയായിരിക്കും. അടുത്ത ആഴ്ച തൊട്ട് നോമിനേഷൻ ഉണ്ടാവില്ല. അവിടെ ഹൗസിലുള്ള എല്ലാവരും ഡയറക്റ്റ് നോമിനേഷനിലേക്ക് വരികയും നമുക്ക് വോട്ട് ചെയ്യാനുള്ള അവസരം കിട്ടുകയും ചെയ്യും. അഡോണി ക്യാപ്റ്റനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട വീക്ക് തൊട്ട് ഇത് അവസാനത്തെ ക്യാപ്റ്റനായിരിക്കും, അവസാനത്തെ ക്യാപ്റ്റനായിരിക്കും ബിഗ് ബോസ് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടെങ്കിലും ബിഗ് ബോസ് മലയാളം സീസൺ 3 ഏറ്റവും അവസാനത്തെ ക്യാപ്റ്റൻ എന്നുള്ള പട്ടം എന്തായാലും ഋതുവിനായിരിക്കും സ്വന്തമാകുന്നത്. ഋതു ഈ ആഴ്ചത്തെ ക്യാപ്റ്റൻ ആയതുകൊണ്ട് തന്നെ ഇന്ന് ഋതുവിനെ നോമിനേറ്റ് ചെയ്യാൻ ആർക്കും അവസരമുണ്ടായിരിക്കുന്നതല്ല. ബിഗ് ബോസിലെ ഈ സീസണിലെ തന്നെ ഏറ്റവും വാശിയേറിയ ഒരു ആഴ്ചയിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ആ ഒരു ആഴ്ച തുടങ്ങുന്നത് തന്നെ ഓപ്പൺ നോമിനേഷനോട് കൂടി ആയതുകൊണ്ട് തന്നെ അതിൻ്റെ മൂർച്ച ഇരട്ടിയാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കൃത്യമായ ബിഗ് ബോസ് അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.